ഈ അവസ്ഥ നേരിട്ട് 1992 ഞാൻ കണ്ടവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനോടും ഒക്കെ പറയുന്നത്, ഒന്ന് ഒതുങ്ങ് മോനെ, ഒന്ന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു കളയും എന്നുള്ള ഈ മസിൽ ഫ്ലെക്സിംഗ് ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കുക. അതർവൈസ് വി ആർ ഹെഡിങ് ടുവേഴ്സ് എ ബിഗ് ഡിസാസ്റ്റർ ഇൻ വിച്ച് ഐ ആം ഷുവർ മൈ കമ്മ്യൂണിറ്റി വിൽ വിൻ, ബട്ട് ദ ടോട്ടൽ കോസ്റ്റ് വിച്ച് ഈസ് ഗോയിങ് ടു ബി പെയ്ഡ് ബൈ ദ നേഷൻ വിൽ ബി സോ ഹ്യൂജ്. അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾ പേടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പറയുകയാണ്, ഓനെ ആനയാണ്, ആന മതം പൊട്ടി നിൽക്കുകയാണ്, അടുത്തേക്ക് പോകല്ലേ, ചൊറിയല്ലേ എന്ന് പറഞ്ഞാൽ അത് ഭീഷണിയാണോ? അല്ല, അതൊരു കോഷനാണ്, വിവേകമുള്ള ഒരു മനുഷ്യന്റെ മുന്നറിയിപ്പാണ്. ഇഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ദേ ഫീൽ ദാറ്റ് സംവൺ ഫ്രം ഗൾഫ് ഓർ പാലസ്റ്റീൻ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദം, ഡിവൈൻ ഹെൽപ്പ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അറ്റ്സെട്ര. Well, it is up to them. Then I am helpless. I can't do anything. റിറ്റാലിയേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സർക്കാർ ഉടനെ ഇതിന് പരിഹാരം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മാപ്പ് പറയണം. ഈ പലപ്പോഴും കണ്ടു കാണുമല്ലോ, ഈ പറയ CAA സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടവരെയൊക്കെ പോയി റൂമിൽ പോയി അടി കൊടുത്ത് മാപ്പ് പറയിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു റിറ്റാലിയേഷൻ ഇവരുടെ അവരുടെ രീതിയിലേക്ക് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരിക. കുറച്ചു മുമ്പാണെങ്കിലും വളരെ പൊതിഞ്ഞിട്ടുള്ള ഒരാള് ഗൾഫിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒക്കെ ഓർത്തു വേണം എന്നൊക്കെ വളരെ മധുരത്തിൽ പൊതിഞ്ഞ ഒരു ഭീഷണി ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു നിലനിൽപ്പ് എത്ര കാലത്തോളം ഉണ്ടാവും സർ? സാർ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. സാർ ചോദ്യം കേട്ടു എന്ന് കരുതുന്നു. ഇത് ഈ ഗൾഫ് ഒന്നും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കില്ല. ഐ വിൽ ടെൽ യു എ ട്രൂ സ്റ്റോറി വിച്ച് ഹാപ്പൻ സം 5-6 years ബാക്ക്. ഞാൻ ISIS എതിരായിട്ട് പൊളിച്ചെഴുത്ത് ചെയ്തു. അതിൽ ISIS അവിടുത്തെ സിറിയയിലെ ആക്ടിവിറ്റീസ്, അവരുടെ ഫ്ലാഗ്, അത് ഇത്, അവരുടെ ക്രൂവലിറ്റീസ്, ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു പൊളിച്ചെഴുത്ത് ചെയ്തു. ശനിയാഴ്ച രാത്രി 8:30 പൊളിച്ചെഴുത്ത്, 8:30 മുതൽ 9 വരെ. 9:05 ജനം TVയുടെ MD എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, മോഹൻദാസ്ജി ഞാനതിൻ്റെ സംപ്രേഷണം നിർത്തിവെക്കുകയാണ്, ഇപ്പൊ പോയത് പോട്ടെ, ഇനിയുള്ള പുനഃസംപ്രേഷണം ഞാൻ നിർത്തിവെക്കുകയാണ്. ഐ സഡൻലി സെഡ് ഓക്കെ യെസ് ബട്ട് മേ യു നോ വാട്ട് ഹാപ്പൻ, സംതിങ് റോങ് വിത്ത് ദാറ്റ് പ്രോഗ്രാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രോഗ്രാമിൽ ഒരു ഒരു തെറ്റുമില്ല, പക്ഷേ ഇതിന്റെ പുനഃസംപ്രേഷണം ഇനി നടക്കാൻ പോകുന്നത് ഗൾഫിലെ ആൾക്കാരുടെ ടൈമിംഗ് നോക്കിയിട്ട് ആ സമയത്താണ്, മൂന്നാമത് നടക്കാൻ പോകുന്നത് യൂറോപ്പിന് വേണ്ടിയിട്ടാണ്, കുറെ കൂടെ ലേറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ. അപ്പോ ഗൾഫിൽ ISIS പറ്റി ഒന്നും കാണിച്ചുകൂടാ. ഞാൻ പറഞ്ഞല്ല, യോ സൗദി അറേബ്യ, ഒമാൻ, അബുദാബി, ഇവരൊക്കെ ISIS വിരോധികളല്ലേ? ആണ്, വിരോധികളാണ്. പക്ഷെ അവരെടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾ, ISIS വെറുതെ ചൊറിയണ്ട, അവരെ വിമർശിക്കാനും പോകണ്ട, ശല്യമാണ്. അവന്മാരെന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവൻ ഇപ്പൊ 10 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ബോംബിടുക. കാരണം അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയാമോ? ISIS അത് ഫണ്ടമെന്റലി ഇസ്ലാമിക് ആർഗ്യുമെന്റ് ആണ്. അവർ പറയുന്നത് ഈ മക്കയിലെ കാബ ബിൽഡിംഗ്, മറ്റേ സാത്താന്റെ നേർക്ക് കല്ലെറിയ, ഇതൊന്നും തന്നെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അല്ല, ഒരു വിഗ്രഹവും പാടില്ല. അതുകൊണ്ട് കാബയടക്കം ബുൾഡോസർ വെച്ച് നിരത്തി മരുഭൂമിയാക്കണം, എന്നിട്ട് ആട് വളർത്തണം. ഇതാണ് അല്ലാഹുവിന്റെ കമാൻഡ്. ആൻഡ് ഗോ ത്രൂ ഖുറാൻ, അതാണ് കമാൻഡ്. വിഗ്രഹം പാടില്ല, ഒരു കല്ല് പോലും പാടില്ല, അതാണ് നിബന്ധന. അപ്പൊ IS പറയുന്നത് ശരിയല്ലേ? ബട്ട് ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ മക്ക, മദീന ബിൽഡിംഗ്, അവിടുത്തെ പള്ളികൾ ഒക്കെ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞാലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കി. സോ സൗദി അറേബ്യ ഈസ് മോർട്ടലി അഫ്രൈഡ് ഓഫ് ISIS. ദേ ആർ റെഡി ടു കൺഫ്രണ്ട് ISIS, ബട്ട് ദെയർ സ്ട്രാറ്റജി ഈസ് നോട്ട് ടു പ്രൊവോക്ക് ഇറ്റ്. അപ്പോ അങ്ങനത്തെ ഒരു പ്രൊവോക്കേഷൻ മോഹൻദാസിയുടെ പ്രോഗ്രാമിലുണ്ട്. ദെയർഫോർ ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ് നോട്ട് ഓൺലി ഇൻ ഗൾഫ് കൺട്രീസ് ബട്ട് ഇൻ യൂറോപ്പ് ഓൾസോ. ഞാൻ പറഞ്ഞു, വെൽ ശരി,
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പോൾ എയർ ചെയ്ത് പോയി പോയി എന്ത് ചെയ്യാനാണ്? അത് മുക്കാൽ ഭാഗമായപ്പോഴാണ് അദ്ദേഹത്തിന്റെ പി എ അദ്ദേഹത്തെ അറിയിക്കുന്നത്, സാർ ഇന്നത്തെ പൊളിച്ചെഴുത്ത് സാർ കണ്ടു. അദ്ദേഹം ഹീസ് എം ഡി, ഹി നെവർ, അദ്ദേഹം എല്ലാ പൊളിച്ചെഴുത്തും കാണുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ പി എ ആണ് ഓടി വന്ന് പറഞ്ഞത്, സാർ വളരെ ഡേഞ്ചറസ് ആണ് ഇന്നത്തെ പൊളിച്ചെഴുത്ത്. അപ്പൊ തന്നെ അദ്ദേഹം ടി വി ഓൺ ചെയ്ത് നോക്കി, അവസാനത്തെ 10ഓ 12ഓ മിനിറ്റേ കണ്ടുള്ളൂ, എന്നിട്ടാണ് എന്നെ വിളിച്ചത്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ, ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷൻ ആണ് ഞാൻ ഈ പറയുന്നത്, വിസാവി ISIS. അപ്പോ ഈ പറഞ്ഞ മാതിരി അജണ്ട ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്, ഒരുപാട് പേര് കോഷ്യസ് ആണ്, ഒരുപാട് കമ്പനി നടത്തിപ്പുകാർ അതിൻ്റെ എം ഡിമാർ എക്സിക്യൂട്ടീവ്സ് ഇവരൊന്നും സോഷ്യൽ മീഡിയയിലില്ല, അവർ പ്രതികരിക്കുകയില്ല, അവർ ക്ലബ് ഹൗസിൽ ഒന്നും സംസാരിക്കുകയില്ല, ഒന്നുമില്ല. ബട്ട് ദേ നോ വാട്ട് ഈസ് വാട്ട്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ ഹിന്ദുവും പഴയ ക്രിസ്ത്യാനിയുമല്ല, ബിവയർ, പ്ലീസ് കെയർഫുൾ. ഇതാണ് എന്റെ അഡ്വൈസ്. സാർ, ഒരു മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. നമ്മുടെ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ വംശഹത്യ, ഇതുപോലുള്ള ഹിന്ദുക്കളുടെ കൂട്ടക്കൊല, ബുദ്ധിസ്റ്റുകളെ ഒക്കെ കൊല്ലുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു ഗ്രാമങ്ങൾ കത്തിക്കുന്നു, ഇതിന്റെ ഭാഗമായിട്ടൊരു അഭയാർത്ഥി പ്രവാഹമുണ്ട്, പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇന്ത്യയിലേക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഇവിടിങ്ങോട്ട് കുടിയേറി വന്നവർ പലരും ബംഗാളികളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിന്, ഇതിന്റെ ഒരു അപകടാവസ്ഥ താങ്കൾ എങ്ങനെ, അങ്ങനെ ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? നോക്കൂ, ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളോ ബൗദ്ധന്മാരോ വന്നു കഴിഞ്ഞാൽ ഒരു അപകടാവസ്ഥയും നമുക്കില്ല, അവർക്കും കൂടെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ബർഡൻ വരും എന്നുള്ളതല്ലാതെ ദേ ആർ നോട്ട് പ്രോബ്ലം മേക്കേഴ്സ്. പക്ഷെ അവരുടെ കൂടെ ബംഗ്ലാദേശി മുസ്ലിംസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമുമായിട്ട് ചേർന്നിട്ട് ന്യൂനപക്ഷ അവകാശം വേണം, തേങ്ങ വേണം എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം തുടങ്ങും. അപ്പോ അതാണ് നമ്മൾ CAA വെച്ച് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദോസ് ഹു ആർ റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് ആർ വെൽക്കം ടു ഇന്ത്യ, വി വിൽ ടേക്ക് കെയർ ഓഫ് ദം, ദേ ആർ അവർ പീപ്പിൾ. ബട്ട് ഈ പെർസിക്യൂഷനേഴ്സ് ഉണ്ടല്ലോ, ദേ കനോട്ട് ബി അക്കോമഡേറ്റഡ് ഇഫ് ദേ ആർ കമ്മിങ് ഫോർ എ ബെറ്റർ ലിവിംഗ്. ഞാനിവിടെ വന്നിട്ട് നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് സമാധാനമായിട്ട് കഴിയാൻ പറ്റില്ല. അത് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാക്കണം. ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ വിഹിതം പറ്റി സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ആൻഡ് നോ കൺട്രി അലൗസ് ദാറ്റ്. ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക സമ്മതിക്കുമോ? ഒരു പക്ഷേ സമ്മതിക്കുന്നവരെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയും കാനഡയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരാരും ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് വെച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്ന നാട്ടുകാരൊന്നും ഇല്ല. ടൂറിസ്റ്റ് ആയിട്ട് വന്നോളൂ, ബിസിനസ് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ബെറ്റർ ലിവിങ് കണ്ടീഷന്റെ പേരിൽ സിറ്റിസൺഷിപ്പ് ആർക്കും കൊടുക്കാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഫൈറ്റ് ഇൻ യുവർ കൺട്രി ആൻഡ് മേക്ക് ഇറ്റ് പ്രോസ്പെറസ് ആൻഡ് എൻജോയ് ബെറ്റർ ലിവിങ്. വി ആർ നോട്ട് സപ്പോസ് ടു ഷെയർ അവർ ബെറ്റർ ലിവിങ് വിത്ത് യു പീപ്പിൾ, ഹൗ ക്യാൻ ഇറ്റ് ബി? ഇതാണ് ചോദ്യം. സോ ബംഗ്ലാദേശിൽ നിന്ന് ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവാം. സോ ലോങ് ആസ് ദേ ആർ ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ്, വി മസ്റ്റ് വെൽക്കം ദം ഓൾസോ, വി മസ്റ്റ് സം ഹൗ അക്കോമഡേറ്റ് ദം, ബട്ട് നോട്ട് ദ അസോസിയേറ്റഡ് മുസ്ലിംസ്. പെർപെട്രേറ്റേഴ്സിനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. താങ്ക് യു സാർ. സാറിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഹമീദ് മൈക്ക് ഫ്ലാഷ് ചെയ്തിരുന്നു, എന്തെങ്കിലും പറയാനോ കൂട്ടിച്ചേർക്കാനോ ചോദിക്കാനോ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനൊരു പഴയ പാട്ടിന്റെ രണ്ട് വരി ഇവിടെ പാടാം. ഞാനിപ്പോ ഒന്ന് കേട്ടതാണ്, അതുകൊണ്ട് ഈ സമയത്ത് അതിന് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ. നമ്മളൊരു മാപ്പിളപ്പാട്ടായിരുന്നു, അമ്പലവും പുണ്യ മസ്ജിദും എല്ലാം കൽബിന്റെ കാഹളം ഓതുകയല്ലേ, എന്നിട്ടും വാളയന്തി നിൽക്കുന്നു നമ്മൾ എന്നാണെന്ന് അതിൽ പറയുന്നത്. അതായത് ഒരു 10-40 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണത്. അന്നും ഉണ്ടായിരുന്നു ഇത്തരം വർഗീയ ജീവികൾ, പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ജീവികൾ അന്നും ഉണ്ടായിരുന്നു, ഈ കലാപോഹനം നടത്തുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു. ഇന്ന് വരെയും കേരളത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സമൂഹത്തിൽ ഇത്തരം നികൃഷ്ട ജീവികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നല്ലവരായ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഇന്ന് വരെയും ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ രണ്ട് വാക്യാണ് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇസ്ലാമിനോട് അടങ്ങാൻ പറയുന്ന ആളുകളൊക്കെ 10-65 വയസ്സ് വരെ നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചവരാണ്. ഇന്നുള്ള ചെറുപ്പക്കാരെ ചോര തിളപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെക്കാളും ബുദ്ധിയും വിവേകമുള്ള ചെറുപ്പക്കാരാണ് ഇന്ന്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ.
താങ്ക് യു അമിത്. പേരൊന്നും പറഞ്ഞില്ലെങ്കിലും സാർ പറഞ്ഞു. എനിക്ക് മനസ്സിലായി അമീതൊക്കെ ഈ പറഞ്ഞു തോൽപ്പിക്കാനുള്ള ഈ റെട്ടറിക് ഉണ്ടല്ലോ വാചാടോപം, അത് കൊണ്ടു നടക്കുന്നവരാണ്. നിങ്ങൾ ഈ പറയുന്ന മാതിരിയുള്ള സ്വർഗരാജ്യമൊന്നും അല്ല കേരളം. 1921 കലാപം മാറ്റിവെക്കുക, 2003 മാറാടിൽ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചതല്ലേ, 8 ഹിന്ദുക്കൾ ഒരു മുസ്ലിം, മുസ്ലിം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇരുട്ടത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയത്. ഒരു വെട്ട് മുസ്ലിമിനും കൊണ്ടു അയാൾ മരിച്ചു. ഏകദേശം 150 വരുന്ന ജനക്കൂട്ടമാണ് സന്ധ്യയ്ക്ക് ഇരുട്ട് വീണു വീണില്ല എന്നുള്ള സമയത്ത് ആക്രമണം നടത്തിയത്. എവിടെ പോയിരുന്നു നിങ്ങളുടെ പാട്ട്? മതസൗഹാർദ്ദത്തിന്റെ പാട്ട് എവിടെ പോയിരുന്നു? പക്ഷേ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടിയും ഉണ്ടായില്ല. ഒരൊറ്റ ആളെ പോലും കൊന്നില്ല, ആരെയും കൊന്നില്ല. വലിയ ബഹളമൊക്കെ നടന്നു, പക്ഷെ ആരെയും കൊന്നില്ല. ഫൈനലി സംഭവിച്ചതെന്താ? മുസ്ലിങ്ങൾ ആ കടപ്പുറത്തുനിന്ന് വലിയ തോതിൽ ഒഴിഞ്ഞുപോയി. ഏത് നിമിഷം ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ നടന്നുപോയതിന്റെ കുറ്റബോധം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാവാം. എന്തുമായിക്കോട്ടെ, വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ആ കടപ്പുറത്തുനിന്ന് ഒഴിഞ്ഞുപോയി. നിരന്തരം വാർത്തകൾ വരുന്നുണ്ട്, തങ്കശ്ശേരി കടപ്പുറത്ത് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഏറ്റുമുട്ടി, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ഏത് വിഭാഗങ്ങളാണിത്? മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും. വള്ളക്കടവിൽ, പൊഴിയൂരിൽ, ഇവിടെയെല്ലാം നിങ്ങൾക്കിത് കാണാം. ഇപ്പോൾ പത്രക്കാര് ഈ മറ മാറ്റിയിട്ട് ഭീമാപ്പള്ളിയിൽ ആകാശത്തേക്ക് വെടിവെച്ചു, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. മഹല്ല കമ്മിറ്റി പ്രതിഷേധിച്ചു, സൂസൈഡ് പാക്യം ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഇത് കേൾക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാകുമല്ലോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പല കടപ്പുറത്തും, കന്യാകുമാരി വരെ നിങ്ങൾ പോയി നോക്കൂ, 3 കടപ്പുറം തിരിച്ചിട്ടുണ്ട്, A, B, C. ഈ എയ്ക്കും ബിക്കും സിക്കും ഇടയ്ക്ക്, ഇത് 3 സിക്കും ഇടയ്ക്ക് നോമാൻസ് ലാൻഡ് ഉണ്ട്. ഞാൻ വലയുണക്കാൻ വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരറ്റം നോമാൻസ് ലാൻഡിൽ കിടന്നാൽ കുഴപ്പമില്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കലാപം നടക്കും. സ്വപ്നലോകത്തിൽ ജീവിക്കരുത്, ദയവ് ചെയ്ത് സ്വപ്നലോകത്തിൽ ജീവിക്കരുത്. കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞത് 1 റിട്ടയർ ചെയ്യാൻ നേരത്ത് ലോകനാഥ് ബെഹ്റ, അതിനു മുമ്പ് ജേക്കബ് പുന്നൂസ്, അല്ല അതിനു മുമ്പ് TP സെൻകുമാർ, അതിനു മുമ്പ് ജേക്കബ് പുന്നൂസ്. ഇതിന്റെ എല്ലാം നേർക്ക് കണ്ണടച്ചിട്ട് പലമതസാരവുമേകം എന്ന് പറഞ്ഞിട്ട് യേശുദാസിന്റെ പാട്ട് കേൾപ്പിച്ചാൽ കേൾക്കാൻ സുഖമുണ്ട് എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യം അതല്ല. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്. ഓക്കെ, താങ്ക് യു സാർ.